അതുകൊണ്ട് തന്നെയാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് പറയാണ് നമുക്ക് വേണ്ടത് സമർപ്പണത്തിൻ്റെതാണ്, അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് മനസ്സവിടെ തന്നെ ഉറച്ചു നിൽക്കണം. മനസ്സിലാവുണ്ടോ? ഈ രണ്ട് ഭക്തികൾ, ഒന്ന് പ്രതീക്ഷയോടുകൂടിയ ഭക്തിയും ഒന്ന് സമർപ്പണത്തിൻ്റെ ഭക്തിയും. ഞാനൊന്ന് മനസ്സിലാക്കി തന്നിട്ട് മുന്നോട്ട് പോവാം. നമ്മൾ ഭഗവാനോട് വല്ലതും പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? പ്രാർത്ഥിച്ചത് നടക്കുന്ന എത്ര പേർക്ക് ഉറപ്പുണ്ട്? അങ്ങനെ പ്രാർത്ഥിച്ചത് മുഴുവൻ നടന്നാൽ അപകടമാവില്ലേ? നമ്മളൊക്കെ പ്രാർത്ഥിച്ചത് ഭഗവാൻ നേടിത്തന്നു കഴിഞ്ഞാൽ ഭഗവാന് ചിലവരോട് പ്രാർത്ഥിക്കുന്നവരോടൊരു പ്രിയവും പ്രാർത്ഥിക്കാത്തവരോടൊരു അപ്രിയവും ഉണ്ടാവുമോ? അപ്പൊ ഭഗവാൻ സമനാണ് എന്ന് പറയുന്ന ഭഗവാൻ പറയുന്നു, സമമിത്രോച്ച ശത്രോച്ച. എനിക്ക് മിത്രവും ഒരുപോലെയാണ്, ശത്രുവും ഒരുപോലെയാണ്. ഈ വാക്കുകളൊക്കെ തെറ്റിയോ? ഉണ്ടോ ഇല്ലയോ? മനസ്സിലാവണില്ലേ നിങ്ങൾക്ക്? നമ്മൾ പ്രാർത്ഥിച്ചത് ഭഗവാൻ നേടിത്തന്നാൽ, പ്രാർത്ഥിക്കാത്തവർക്ക് ഭഗവാൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഭഗവാന് എന്തുവരും? ചിലവരോടൊക്കെ ഒരു പ്രിയം വരും, ചിലരോടൊക്കെ അപ്രിയം വരും. എന്നാ ഭഗവാൻ പറയുന്നു, എനിക്ക് പ്രിയരുമില്ല അപ്രിയരുമില്ല, ഞാൻ എല്ലാവർക്കും എപ്പോഴും ഒരുപോലെയാണ്. ഈ വാക്കുകൾ തെറ്റോ? അപ്പൊ ഗീതയിലൊക്കെ പറഞ്ഞിരിക്കുന്നൊക്കെ തെറ്റില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ അത് ശരിയാവോ? നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ ഭഗവാൻ പ്രാർത്ഥിച്ചത് നടക്കുക. നമ്മൾ നോക്കുക ഭാഗവതത്തിലൊക്കെ നോക്ക്, നിങ്ങൾക്ക് കാണാം. നോക്കൂ, ഓരോരുത്തരുടെയും അനുഭവങ്ങൾ എടുത്തു നോക്കൂ. നിങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ എടുത്തു നോക്കൂ. സ്വന്തം സഹോദരിയുടെ പുത്രൻ പടഞ്ഞു മരിക്കുന്നത് കൃഷ്ണൻ കണ്ടില്ലേ? അദ്ദേഹത്തിനെ രക്ഷിക്കാമായിരുന്നില്ലേ? പ്രാർത്ഥിക്കണോ സഹോദരി? പക്ഷെ ഭഗവാൻ രക്ഷിച്ചില്ല. ഇനി അത് കഴിഞ്ഞിട്ടോ പാഞ്ചാലിയുടെ അഞ്ചു പുത്രന്മാർ മരിക്കുന്നതാണ് ഇനി കാണാൻ പോകുന്നത്. നമ്മൾ അവരെ രക്ഷിച്ചില്ല, ഭഗവാനെ രക്ഷിക്കാമായിരുന്നില്ലേ? തൻ്റെ പ്രിയപ്പെട്ടവളല്ലേ, എത്രയോ പ്രിയപ്പെട്ടവളാണ് പാഞ്ചാലി എന്ന് ഭഗവാൻ പറയുന്നില്ലേ? രക്ഷിച്ചില്ല. ഇനി അതും കഴിഞ്ഞിട്ട് നമ്മൾ കഥകളിലൂടെ പോകുന്ന സമയത്ത് ഭാഗവതത്തിലെ ഏറ്റവും അവസാനം കാണിച്ചു തരുന്ന രംഗം, സ്വന്തം കുലത്തെ രക്ഷിച്ചോ ഭഗവാൻ? അവൻ ഭഗവാൻ എന്താ പ്രാർത്ഥിച്ചാൽ രക്ഷിക്കേണ്ടതല്ലേ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രാർത്ഥിക്കുന്നതല്ല നടക്കുന്നത്, നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നതും അർഹിക്കുന്നതുമാണ് നടക്കുന്നത്. പ്രവർത്തിക്കുന്നതും അർഹിക്കുന്നത് നമ്മൾ പ്രവർത്തിച്ചതാണ്. നമുക്ക് ഇന്നത് പറഞ്ഞാൽ മനസ്സിലാവാത്തതിന് കാരണം, നമ്മൾ ശരീരത്തിനെയാണ് പ്രധാനമായിട്ട് നമ്മളായിട്ട് എടുത്തിരിക്കുന്നത്. ഞാനും നിങ്ങളും കൊണ്ടു നടക്കുന്ന ഈ ശരീരം ഉണ്ടല്ലോ, ഈ ശരീരത്തിന് മുമ്പും നമ്മുടെ മനസ്സുണ്ടായിരുന്നു. അപ്പോ ആ ജന്മ അവിടെയും ചെയ്തിരിക്കുന്ന കർമ്മത്തിന്റെ ഫലങ്ങൾ ചിലത് ബാക്കി നിൽക്കുന്നതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആവോ ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ജന്മങ്ങളിലുള്ള ചില അനുഭവങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് എവിടെയൊക്കെയോ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന കർമ്മങ്ങളാണ്. ഉദാഹരണത്തിന്, ചെറിയ കുട്ടിക്കാലത്ത് തന്നെ ക്യാൻസറോ മറ്റുള്ള രോഗങ്ങളൊക്കെ അവന്ന് കാണുന്നില്ലല്ലോ. ഏത് കർമ്മത്തിനാണ് ഈ ഫലം ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്? അല്ലെങ്കിൽ എവിടെ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണത്? ഈ ജന്മം നിങ്ങൾ പറയൂ. അപ്പൊ നമ്മൾ പൂർവ്വജന്മത്തിന്റെ ഒരു ഫലം എന്ന് പറയുന്നു. എന്നാ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ആ ഒരു ശരീരത്തിൽ കൊടുക്കായിരുന്നില്ലേ? അവിടെയാണ് നമുക്ക് ഉത്തരം പറയാനുള്ളത്. കാലം പാകമാകുമ്പോഴേ കർമ്മത്തിന്റെ ഫലം വരികയുള്ളൂ. അപ്പൊ കർമ്മത്തിന്റെ കൂടെ ആരും കൂടി വരണം? കാലം വരണം. അപ്പൊ കാലമാണ് അനുഭവങ്ങളെ നിശ്ചയിക്കുന്നത്. പക്ഷെ കാലം നിശ്ചയിക്കാനുള്ള കാരണം ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെയാണ്. ഭാഗവതം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങൾക്ക് കാണാം. ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ ഒരു കഥയാണ് ഇന്ദ്രയാഗം. മഴ പെയ്യാൻ വേണ്ടി ഇന്ദ്രന് യാഗം ചെയ്യുന്നത് ഉണ്ടല്ലോ ഒരു കഥ. ഭഗവാൻ അച്ഛനോട് പറഞ്ഞു, ഇതല്ല ചെയ്യേണ്ടത്, നമുക്ക് വെള്ളം തരുന്നത് ഗോവർദ്ധനമാണ് അല്ലെങ്കിൽ പർവ്വതമാണ്, അതുകൊണ്ട് നമ്മൾ ഇന്ദ്രയാഗം മാറ്റി ഗോവർദ്ധന പൂജയാക്കി മാറ്റി. മഴ പെയ്ച്ചു ഇന്ദ്രൻ, പക്ഷെ ഇന്ദ്രനെ നശിപ്പിക്കാൻ സാധിച്ചു ഇല്ല, കാലം അനുവദിച്ചില്ല. ഇതുപോലെ ഓരോ കഥകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, കാലം എന്ത് നിശ്ചയിച്ചിട്ടുണ്ടോ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.